അല്ല മക്കളെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ തൊപ്പി ചെയ്ത നല്ല കാര്യം എന്താണ്? തൊപ്പി എന്തിന്റെ പേരിലാണ് ഇത്രയും ഫാൻ ഫോളോവേഴ്സ് ഉണ്ടായിരിക്കുന്നത്? ഹേ ഗായ്സ്, നിങ്ങൾ ഈ ഒരു തംബ്നെയിലും ഈ ഒരു ഹെഡിങ്ങും കണ്ടിട്ടാണ് ഇങ്ങോട്ട് കയറിയതെങ്കിൽ പ്ലീസ് വെയിറ്റ്, ഇത് ഞാൻ ഇട്ടതല്ല, ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. വെൽക്കം ടു മൈ വീഡിയോ, ഇറ്റ്സ് മീ ഫ്നസ. ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കും, കാരണം ഇവിടെ എൻ്റെ ലാപ്ടോപ്പ് ഉണ്ട്. സോ എനിക്ക് ഇതിനകത്ത് നിന്നാണ് കണ്ടന്റ് ഇങ്ങോട്ടേക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോയുടെ ബേസിലുള്ള ഒരു കണ്ടന്റ് ആണ് ഈ ഒരു വീഡിയോ. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായങ്ങളായിരിക്കും ഞാൻ ഇതിനോട് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, അടുത്ത വീഡിയോയിൽ നമുക്ക് പരിഗണിക്കാം. ഓക്കെ, അപ്പം നേരെ വീഡിയോയിലേക്ക്. ഈ റിപ്പോർട്ട് തീർച്ചയായിട്ടും മാതാപിതാക്കൾ കാണണം. ഓൺലി ഫോർ മാതാപിതാക്കൾ. നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ എങ്ങനെയാണ് വഴിതെറ്റി പോകുന്നതെന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വഴിതെറ്റി പോകുന്ന എങ്ങനെയാണെന്ന് കാണൂ ഗൈസ്. മാതാപിതാക്കൾ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഒരു കുട്ടി വഴിതെറ്റി പോണ വേണ്ടോ എന്നുള്ളത് അവന് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു സാമാന്യ ബോധം ഇപ്പോഴത്തെ പിള്ളേർക്കുണ്ട്. അല്ലാണ്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു മലയാള സിനിമ ഇറക്കാൻ പറ്റിയാലും. കഴിഞ്ഞ ദിവസം വളാഞ്ചേരിയിൽ നടന്ന ഒരു പരിപാടിയിൽ തൊപ്പിക്ക് മുദ്രാവാക്യം വിളിച്ചും ആരവം ഉയർത്തിയും നിരവധി കുട്ടികളായിരുന്നു അവിടെ എത്തിയത്. ഈ പറഞ്ഞതിനകത്ത് യാതൊരു പ്രസക്തിയില്ല, അതുകൊണ്ട് സമാനമായി തന്നെയാണ് കൊച്ചി എടപ്പള്ളിയിലെ വനിതാ തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി എത്തിയ തൊപ്പിയെയും കുട്ടികൾ സ്വീകരിച്ചത്. ഞാനൊരു ന്യൂസ് റിപ്പോർട്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഈ ന്യൂസ് റിപ്പോർട്ടറുടെ ഉദ്ദേശം ഈ ഒരു വീഡിയോയിൽ തൊപ്പിയെ ഡീഗ്രേഡ് ചെയ്ത് ഹെയ്റ്റേഴ്സിനെ ഉണ്ടാക്കി ഹെയ്റ്റേഴ്സിൻ്റെ പൊങ്കാല വഴി റീച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ ചെയ്യുക, തൊപ്പി തിരിച്ചൊന്ന് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ചാനൽ ഗ്രോ ആവുമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ളൊരു ചീഞ്ഞ കളി, അളിഞ്ഞ കളി എന്നൊക്കെ പറയാം. തേർഡ് റൈറ്റ് മീഡിയാസം, മീഡിയാസം എന്നുള്ള വാക്ക് ഡിക്ഷണറിയിൽ ഇല്ലെങ്കിൽ താപ്പണ്ട, ഞാൻ ഉണ്ടാക്കിയായിട്ട് കരുതിക്കും. മീഡിയാസം മീൻസ് ഒരുമാതിരി തേർഡ് റൈറ്റ് ചീപ്പ് ഷോ എന്ന് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ മെൻഷൻ ചെയ്യാം. തൊപ്പി ഒരു ഫംഗ്ഷന് വന്നതാണ്. അപ്പം ഈ ഫംഗ്ഷന് ഈ പുള്ളി മഴയത്ത് കയറി നിന്നാന്ന് തോന്നുന്നു. തൊപ്പി വരുമെന്ന് പ്രതീക്ഷിച്ചൊന്നും വന്നൊന്നുമല്ല, മഴയത്ത് കയറി നിന്നതാണ്. അപ്പോൾ കയറി നിന്നപ്പോൾ പുള്ളിയുടെ മൈക്ക് ഉണ്ടായിരുന്നു, ക്യാമറ ഉണ്ടായിരുന്നു, ക്യാമറമാൻ ഉണ്ടായിരുന്നു. അപ്പം ഇവർ ആരോ ആൾക്കൂട്ടം കണ്ടിട്ട് അങ്ങോട്ട് കയറി നോക്കി എന്താണ് ഇവിടെ സംഭവം എന്നുള്ളത്. അപ്പം പുള്ളിക്ക് തോന്നി ആ ഇതെന്തോ പ്രമുഖനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് നേരത്തെയൊക്കെ നല്ല പ്രശസ്തരായിട്ടുള്ള നടന്മാർക്ക് ഫാൻ ഫോളോവേഴ്സ് ഉണ്ടാകാറുണ്ട്, സംവിധായകർക്ക് ഉണ്ടാകാറുണ്ട്, മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാകാറുണ്ട്, പൊളിറ്റീഷ്യന്മാർക്ക് ഉണ്ടാകാറുണ്ട്, രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാകാറുണ്ട്, അങ്ങനെ ഒരുപാട് പേർക്കുണ്ടായിരുന്നു. ആരാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് പുള്ളിക്ക് തൊപ്പിയാണെന്ന് മനസ്സിലായി. അല്ല മക്കളെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ തൊപ്പി ചെയ്ത നല്ല കാര്യം എന്താണ്? ഇതിൻ്റെ പേരിലാണ് ഇത്രയും ഫാൻ ഫോളോവേഴ്സ് ഉണ്ടായിരിക്കുന്നത്, അതും എല്ലാം ഈ കുഞ്ഞു മക്കൾ. അതായത് ഒരു ഒരു 12 വയസ്സ് മുതൽ 20 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഈ ഫാൻ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞ് എത്തി ഇവിടെ കൂടുന്നവരെല്ലാം. എന്തിനാണ് അവർ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് അവരോട് തന്നെ ചോദിച്ചു നോക്കട്ടെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇപ്പം പ്രമുഖ നടി, അപ്പം ഈ നടിയെ കാണാനായിട്ട് ഒരുപാട് കുട്ടികളും വലിയ ആൾക്കാരും ഒക്കെ വരും. ഇയാൾ മയക്കുമായിട്ട് അവിടെ പോയി നിന്നിട്ട് ചോദിക്കുമോ നിങ്ങൾ എന്ത് കാണാനാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന്? പലർക്കും പല കാരണങ്ങളായിരിക്കും. ഇപ്പം ഞാൻ പലതും കാണാനായിട്ട് അവിടെ പോകും. അപ്പം അത് ഇപ്പം ഇയാൾ വന്നിട്ട് ചോദിക്കും നിങ്ങൾ ഇത് കാണാനല്ലേ വന്നത്, നിങ്ങൾ മറ്റത് കാണാനല്ലേ വന്നത് എന്ന് ചോദിക്കും. ഇല്ല, അതാണ് അടിക്കിട്ടുമെന്ന് പേടിയുണ്ട്. ഇവിടെ ആകുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമില്ല, പിള്ളേരല്ലേ, പിള്ളേരൊക്കെ എന്ത് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് വായി തോന്നുന്ന എല്ലാം പറയാം. തൊപ്പി യൂട്യൂബിൻ്റെ അകത്തൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് എന്ത് വൃത്തികേടും എന്ത് തെറിയും പറഞ്ഞു കൂട്ടി ആളെ കൂട്ടുന്ന ഒരു പയ്യനെ കാണാൻ വേണ്ടിട്ട് വന്നുകൂടിയ ഒരു വ്യക്തമായില്ല. യൂട്യൂബിൻ്റെ അകത്തൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് എന്ത് വൃത്തികേടും എന്ത് തെറിയും പറഞ്ഞു കൂട്ടി ആളെ കൂട്ടുന്ന യൂട്യൂബിനകത്തൂടെ വന്ന് എന്ത് തെറിവിളിയും എന്ത് വൃത്തികേടും. എടാ വേണ്ടോ കണ്ടാ പോരെ. ഇപ്പോൾ യൂട്യൂബിലാണ് ഇഷ്ടം പോലെ തെറിവിളികളും ആവശ്യമുള്ളത് ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് ആവശ്യമുള്ളവൻ ആവശ്യമുള്ളത് വേണം തെരഞ്ഞെടുത്ത് കാണും. അതിൽ ഇയാൾ ഇത്ര വന്ന് കിടന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ? ഒരു പയ്യനെ കാണാൻ വേണ്ടിയിട്ട് വന്നുകൂടിയ ഒരുപാട് കുട്ടികളുടെ വിശേഷങ്ങളാണ് ഈ റിപ്പോർട്ടിലെ. മൈക്കുമായിട്ട് പിള്ളേർക്കിടയിലോട്ട് ഇറങ്ങി, വലിയവർക്കിടയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം സീൻ മാറും. അതുകൊണ്ട് പിള്ളേർക്കിടയിലോട്ട് ഇറങ്ങിയിട്ട് ഇഷ്ടമാണോ?
അല്ലാണ്ടും പലവരും ഇങ്ങനെ ട്രോള് പോലത്തെ സംസാരങ്ങള് പെണ്ണുങ്ങളെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ നോക്കണതൊക്കെ അടിപൊളിയാണ്. എത്രയിൽ ആവശ്യത്തിനുണ്ട്, അനാവശ്യമൊന്നുമില്ല. പുള്ളി എത്ര ഇങ്ങനെ ചീത്ത എന്നാണ് ചീത്ത വേർഡ്സ് പറഞ്ഞാലും പുള്ളി അത് എന്നാ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പെണ്ണുങ്ങളാണെങ്കിലും പരമാവധി അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതൊരു പോയിന്റ് ആണ്, ചുമ്മാ അങ്ങ് വായി തോന്നുന്ന പറയുമല്ലോ. കാരണം കേട്ടിരിക്കുന്നവന് അറിയാം ഇത് എന്നതാണ് പറയുന്നത്. അങ്ങനെ സാമാന്യ ബോധമുണ്ട്. അല്ലാതുകൊണ്ട് ചുമ്മാ പുള്ളി ഉണ്ടാക്കി വിടുന്ന ഒരു സാധനമല്ല, പണ്ട് തൊട്ടേ ഉള്ളൊരു സാധനമാണ് ഈ തെറി എന്ന് പറയുന്നത്. അതിന് ആ ഒരു തെറിവിളിയെ ഹൈലൈറ്റ് ചെയ്ത് അവിടെ ഇത് ചെയ്യണം. കേരളം കത്തോ? പിന്നെ കത്തിക്കോ? പിന്നെ കേരളം കത്തിയില്ലെങ്കിലും വട്ടകുന്നം കത്തി. അതായത് ഈ കുഞ്ഞു പിള്ളേരോട് ചോദിക്കണം കേരളം കത്തോ. അപ്പൊ അവര് ഇവർക്ക് അത് ഒരു മൈക്കുമായിട്ട് ക്യാമറയും പിടിച്ച് നിൽക്കുന്നിട്ട് കേരളം കത്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കത്തും, പിന്നെ കത്തിക്കും, വേറെ ലെവല് പൊളി അങ്ങനൊക്കെ ചുമ്മാ തട്ടിവിടും. അതും പറഞ്ഞോണ്ട് ഇവര് നാളെ എന്നെ തീപ്പെട്ടിക്കുള്ളിയായിട്ട് ഇറങ്ങും കേരളം കത്തിക്കും. ഇതിന്റെ 1.3 million ആണ് കേട്ടോ വ്യൂസ്. ഈ ഒരു തംബ്നെയിൽ വിത്ത് ഹെഡിങ് വന്നത് കൊണ്ട് 1.3 million പുള്ളിക്ക് ആദ്യമായിട്ടായിരിക്കും ഇത്രയും മില്യൺസ് വ്യൂസ് കിട്ടുന്നത്. നോട്ട് ദ പോയിന്റ്. നമ്മുടെ തൊപ്പി ഏട്ടൻ ഇഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് മാറാത്ത കുട്ടികൾ ഒരുപാട് പേർ ആരാധിക്കുന്ന വലിയൊരു മനുഷ്യൻ. അയ്യോ നിക്കി അണ്ണൻ എന്തോ പറയുന്നുണ്ട്, ഞാൻ സൈലന്റ് ആയി. അതായത് മുലകുടി മാറാത്ത കുട്ടികൾ ഒരുപാട് പേർ ആരാധിക്കുന്ന വലിയൊരു മനുഷ്യൻ. മുലകുടി മാറാത്ത പിള്ളേരടിക്ക് സങ്കടം വരുന്നു കുട്ടികളെ, സങ്കടം വരുന്നു. മുലകുടി മാറാത്ത കുട്ടികൾ ഒരുപാട് പേർ ആരാധിക്കുന്ന വലിയൊരു മനുഷ്യൻ. ഇപ്പം ഇങ്ങനെ പറഞ്ഞല്ലോ, ഏത് റിപ്പോർട്ടറാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മുലകുടി മാറാത്ത പിള്ളേരെന്നൊക്കെ ചീപ്പ്, വളരെ ചീപ്പായിട്ട് സംസാരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ പുള്ളി എത്ര ആധികാരികമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരാളെ കാണിച്ചു തരും, തൊപ്പിയെ കാണാനായിട്ട് വന്നൊരു കൈക്കുഞ്ഞിനെ കാണിച്ചു തരികയാണെങ്കിൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ് പോരെ, ബാക്കിയാണ്. അതായത് ഒരു ഒരു 12 വയസ്സ് മുതൽ 20 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഈ ഫാൻ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞ് എത്തി ഇവിടെ കൂടുന്നവരെല്ലാം. നിങ്ങൾക്ക് ഇതുവരെ മുലകുടി മാറിയിട്ടില്ലേ? മുലകുടി മാറാത്ത പിള്ളേരാണ് ഇരിക്കുന്നത് മൊത്തം. പൊന്നി ഇതിനകത്ത് മുലകുടി മാറാത്ത പിള്ളേരെല്ലാം ഹാൻഡ്സ് അപ്പ്. എന്തിനാണ് അവർ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് അവരോട് ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഏതെങ്കിലും സിനിമാ താരങ്ങൾ, രാഷ്ട്രീയക്കാർ ഇവർക്ക് മാത്രമേ ഫാൻസ് ഉണ്ടാകുള്ളന്നുണ്ടോ? അങ്ങനെയാണോ? ഓക്കെ, അവർക്കൊക്കെ ആകാം കഴിവ് കൊണ്ട്, ഓക്കെ ആകാം. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ഒരാളെ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടണ്ട എന്നുള്ളത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അല്ലാണ്ട് ഇങ്ങനെ ഒരുമാതിരി ഷെഡി ഉണക്കാനിട്ട പോലെ വന്നു നിന്നിട്ട് മുലകുടി മാറാത്ത പാൽക്കുട്ടികളാണെന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രായം നോക്കുക, എത്ര വയസ്സ് മുതലേ ഉണ്ടാവും? ഒരു 12 വയസ്സ് മുതൽ ഒരു 18 വയസ്സ് താഴെയുള്ള കുട്ടികളാണ് ഈ തടിച്ചു കൂടിയിരിക്കുന്നത്. എല്ലാവരുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോണുകൾ. അവർക്ക് കുറെ അധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ അറിയാം. അല്ലാതെ പിള്ളേർക്ക് ആൻഡ്രോയിഡ് ഫോൺ ഉണ്ട്, പിള്ളേർക്ക് തൊപ്പിയെ ഇഷ്ടമാണ് എന്നും പറഞ്ഞുകൊണ്ടൊന്നും ഒരുത്തിന് മോശമായി പോകത്തില്ല. അങ്ങനെയൊക്കെ പിള്ളേർ എൻജോയ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ കാര്യഗൗരവങ്ങൾ തിരിച്ചറിഞ്ഞ് പിള്ളേർ മുന്നോട്ട് വരികയുള്ളൂ. അല്ലാണ്ട് വീട്ടിനകത്ത് അടച്ചിട്ടിട്ട് ഒരുമാതിരി സോഡാ കോപ്പി കണ്ണടയം വെച്ച് പിള്ളേരെ പഠിപ്പിസ്റ്റുകളാക്കി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭാവിയിൽ എങ്ങും എത്തിപ്പെടാതെ കൊണ്ട് ഒരുമാതിരി ആ ഒരു സെറ്റപ്പിലേക്ക് പോകും. വലിയ പഠിപ്പിസ്റ്റായിട്ടൊക്കെ പിള്ളേരെ വളർത്തുകയും അങ്ങനെ ഒരിക്കലും ആകരുത്. പിള്ളേരെല്ലാം കണ്ടും കേട്ടു അറിഞ്ഞും വളരണം. സോ ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. അവരെല്ലാവരും തൊപ്പി ഫാൻസ് പിള്ളേരാണ്, എൻജോയ് ചെയ്യട്ടെ. അല്ലാണ്ട് അവരെ പിന്നെ അടച്ചു മുറിയിൽ കൂട്ടിയിടാനാണെങ്കിൽ പിന്നെ എന്തോ ഒന്നിത്. അത് ഞാനൊരു കമന്റ് ഉണ്ടായിരുന്നു, അതേ പറയാം കഷ്ടം തന്നെ. ന്യൂ ജനറേഷൻ എങ്ങോട്ടായി പോക്ക്? ഒരു ഉദ്ഘാടനത്തിൽ പോയി, ഇപ്പൊ പ്രമുഖ നടിയെ കാണാൻ പോയി കഴിഞ്ഞാൽ ഇവൻ ആദ്യം പോയി മുന്നിൽ നിൽക്കും അവിടെ പല ഭാഗവും നോക്കിക്കൊണ്ട്. അതിപ്പോ നിങ്ങക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കാണണ്ട, ആ ഒരു സംഭവം സ്കിപ്പ് ചെയ്തല്ലെങ്കിൽ അയാൾ ഇഷ്ടമല്ലെങ്കിൽ കാണേ വേണ്ട. വെറുതെ ഹേറ്റേഴ്സ് ഒന്നും മറ്റു പുറകെ എടുക്കണല്ലാണ്ട് ഇഷ്ടമല്ലെങ്കിൽ അത് കാണണ്ട, ഇഷ്ടമല്ലെങ്കിൽ അത് കാണാം, അത്രേ ഉള്ളൂ.
പറഞ്ഞ കറക്റ്റാണ്, അവരിയുള്ള കണ്ടാൽ മതി, അല്ലാണ്ട് ഇവിടെ നിർബന്ധിച്ചാരെയും കാണിക്കുന്നൊന്നും ഇല്ലല്ലോ. ശരിക്കും പിള്ളേർ ഊക്കി വിട്ടതിന്റെ അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസം വളാഞ്ചേരിയിൽ നടന്ന ഒരു പരിപാടിയിൽ തൊപ്പിക്ക് മുദ്രാവാക്യം വിളിച്ചും ആരവം ഉയർത്തിയും നിരവധി കുട്ടികളായിരുന്നു അവിടെ എത്തിയത്. സമാനമായി തന്നെയാണ് കൊച്ചി എടപ്പള്ളിയിലെ വനിതാ തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രമോഷന് വേണ്ടി എത്തിയ തൊപ്പിയെയും കുട്ടികൾ സ്വീകരിച്ചത്. അതിൽ തന്നെ എല്ലാവരുടെയും മണ്ണാക്കിനകത്ത് കിട്ടി എന്നാ മിണ്ടാതിരിക്കണ്ടേ. പിന്നെ ഈ അതിനകത്ത് കുട്ടികളാണ് കുട്ടികളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ ഞാൻ പ്രായമുള്ള ആൾക്കാരുണ്ടോ അതിനകത്ത്? എന്തുകൊണ്ടായിരിക്കും ഒരു യൂട്യൂബർക്ക്, അതും സഭ്യതയുടെ അതിർവരമ്പുകൾ നിരന്തരം ലംഘിക്കുന്ന ഒരു യൂട്യൂബർക്ക്, കുട്ടികൾ ഇത്രത്തോളം പിന്തുണ കൊടുക്കുന്നത് എന്ന ആശങ്കയാണ് ഞങ്ങൾക്കുള്ളത്. ഇവനെന്താ, ഇവൻ മഴയത്തോടി കയറിയൊന്നുമല്ലോ, തൊപ്പിയെ കാണാനായിട്ട് തന്നെ വന്നതല്ലേ, ഈ ഒരു കണ്ടന്റിന് വേണ്ടി വന്നതല്ലേ. അല്ലാണ്ട് ഇവിടെ മഴ നനയാതിരിക്കാനായിട്ട് സൈഡിലോട്ട് കയറി നിന്നാണോ മുമ്പേ ഞാൻ ചോദിച്ച പോലെ? തൊപ്പി ഇവിടെ വരുമെന്ന് അറിഞ്ഞിട്ട് മൈക്കുമായിട്ട് രാവിലെ തൊട്ട് കാത്തു കെട്ടി കിടക്കുവാണ്. അല്ലെ, പിന്നെ തൊപ്പി വരുന്നതിൻ്റെ വീഡിയോ, തൊപ്പി അവിടെ ഇറങ്ങുന്നതിൻ്റെ വീഡിയോ എല്ലാം കറക്റ്റായിട്ട് വീഡിയോയും എടുത്ത് അവിടെ നിൽക്കുന്ന പിള്ളേരെ എല്ലാം ഒരുമാതിരി കേരളം കത്തിക്കുകയോ മറ്റേ അങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമോ, നിങ്ങൾ തെറി കേൾക്കുമോ, നിങ്ങൾ തെറി കാണുമോ, നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വേർപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് വാങ്ങിച്ചും കെട്ടി ഇഷ്ടംപോലെ ഒരു ദിവസം ഇതിനു വേണ്ടി അവൻ മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഒരു നോക്ക് കാണാനായിട്ട് അവർ വന്നിരിക്കുകയാണ്, വേണമെങ്കിൽ ഒരു സെൽഫി എടുത്തിട്ട് പോടേ. ഞാൻ തൊപ്പിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഹീസ് എ കണ്ടന്റ് മേക്കിംഗ് കിങ്. കാരണം കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെയുള്ള ആ ഒരു ജനറേഷൻ ഗ്യാപ്പിനെ ഫില്ല് ചെയ്ത് കണ്ടന്റ് ഇറക്കാനായിട്ട് തൊപ്പിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതവൻ്റെ കഴിവ് തന്നെയാണ്. അത് തെറിവിളി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ചുമ്മാ തെറിവിളിക്കുന്ന ഒരു വീഡിയോ ആരും പോയിരുന്ന് ചുമ്മാ കാണത്തൊന്നുമില്ല, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണും. അതുകൊണ്ടാണ് ആൾക്കാർ പോയിരുന്ന് കാണുന്നത്. അല്ലാണ്ട് ചുമ്മാ ഒരു വീഡിയോ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ ഇരുന്നുകൊണ്ട് തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നാട്ടുകാർക്ക് പൊങ്കാലിടാൻ അറിയാം. അതിന് ഇയാൾ വന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് മാതാപിതാക്കളെ കണ്ടോ മക്കളെ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് തന്നെ അറിയാം അത് പൊങ്കാലിയിട്ട് അവസാനിപ്പിക്കാനായിട്ട്. ഇനി ചേട്ടൻ ഈ മൈക്കുമായിട്ട് ഇറങ്ങി കേരളം കത്തിക്കുന്നതിന് പൊടിയും പിടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് അവസ്ഥ, ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. വീട്ടിൽ പോണം, അല്ലാണ്ട് ഇവിടെ കാത്തുകെട്ടി കിടക്കുന്ന എനർജി ഇല്ല എന്ന് പറഞ്ഞിട്ട് കഞ്ചാവും കൊള്ളക്കടത്തും അങ്ങനെയൊന്നും അല്ലല്ലോ, നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു. ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യം എന്നുണ്ട്. കൊച്ചിയിൽ നിന്നും അർജുൻ ശിവനാച്ച്. ഈ പുള്ളി ആദ്യം തൊട്ട് അവസാനം വരെ ഇവിടെ ഉണ്ട്. തൊപ്പി വരുന്നതിന് മുന്നേ തൊട്ട് തൊപ്പി പോയി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഡയലോഗ് അടിക്കുന്നുണ്ട്. അതിൽ നിന്ന് എന്ത് മനസ്സിലായി, പുള്ളി തൊപ്പിയെ കാണാൻ വേണ്ടി വന്നു. അപ്പം പുള്ളി മനസ്സിൽ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി, തൊപ്പിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതിന് പകരം തിരിച്ച് പറയുകയാണെങ്കിൽ, നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഇത് പൊങ്കാലയായിട്ടൊക്കെ അങ്ങ് കയറും. കേരളം കത്തിക്കാൻ തീപ്പെട്ടിക്കുള്ളിയായിട്ട് വന്നവർ പുള്ളിയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കത്തിച്ചിട്ട് പോകും. ആ കത്തൽ അങ്ങനെ ആന്തി ആന്തി നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോഴത്തേനും പുള്ളിക്ക് ഈ ഒരു വീഡിയോ വെച്ചിട്ട് അങ്ങ് ആർമാദിക്കാന്നുള്ളൊരു രീതിയാണ്. അപ്പോൾ ഈ ഒരു തമ്മിലും ഈ ഒരു ഹെഡിങ്ങും കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കയറി കണ്ടത്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അത്രയും ഒരു വ്യൂ കൂടെ കിട്ടി. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഹാവ് എ നൈസ് ഡേ. ബൈ. മാതാപിതാക്കൾ കാണാൻ കേട്ടോ, അല്ലാണ്ട് നിങ്ങളെ പോലുള്ളവർ കാണില്ല. നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ മാത്രം കാണുക, അല്ലെങ്കിൽ കാണരുത്. ഈ 1.3 മില്യൺ മാതാപിതാക്കളാണ് കണ്ടിരിക്കുന്നത്. ഓ മൈ ഗോഡ്, ഇത്രയധികം മാതാപിതാക്കളുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല സോഷ്യൽ മീഡിയയിൽ.